ചൈനയ്ക്ക് നേരെ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ നേപ്പാൾ ആശങ്കയിൽ. ഇന്ത്യയുടെ പ്രദേശങ്ങൾ കൈക്കലാക്കാൻ നേപ്പാൾ ഭൂപടം പരിഷ്കരിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അതിർത്തി കയ്യേറാൻ നോക്കുന്ന ചൈനയോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇന്ത്യ താക്കീത് നൽകിയതോടെ നേപ്പാളും ഭയപ്പെടുകയാണ്. ചൈനയോട് യുദ്ധസന്നാഹമൊരുക്കി ഇന്ത്യ നിൽക്കുന്നതോടെ ഭൂപട വിഷയത്തിൽ ചർച്ചയാകാമെന്ന് നേപ്പാൾ അറിയിച്ചിരിക്കുന്നു. ഭൂപടം വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും കൃത്യമായി ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്നും ഇന്ത്യ നേപ്പാളിനോട് തുറന്നടിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് നേപ്പാൾ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അതിർത്തി വിഷയത്തിൽ ചൈനയ്ക്ക് അന്തിശാസനം നൽകിയപ്പോൾ നേപ്പാളും ഭയന്നു. അതാണ് തിടുക്കപ്പെട്ട ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ഉത്തരാഖണ്ഡിലെ കാലാപാനി, ലിപുലേഖ് ചുരം, ലിംപിയാധുര എന്നിവിടങ്ങളിൽ നേപ്പാളിന്റെ ഭാഗമായി രേഖപ്പെടുത്തി ഭൂപടം പരിഷ്കരിക്കാനുള്ള നീക്കമാണ് നേപ്പാൾ നടത്തുന്നത്. എന്നാൽ ഇന്ത്യ ഇടഞ്ഞു നിൽക്കുന്നതോടെയാണ് നേപ്പാൾ നിലപാടിൽ അയഞ്ഞിരിക്കുന്നത്. ഭൂപട വിഷയത്തിൽ ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നേപ്പാൾ വ്യക്തമാക്കി. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി പ്രദീപ് ഗ്യാവലിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭൂപടത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ അത് അന്തിമമാകും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. നിയന്ത്രണ അന്താരാഷ്ട്ര ലംഘനം നടത്താൻ ശ്രമിക്കുന്നതിൽ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നു. കൂടാതെ അതിർത്തിയിൽ 300,000 സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. യുദ്ധോപകരണങ്ങളും മറ്റും ഇവിടെ എത്തിക്കുകയും ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ വ്യോമസേനയുടെ ഉൾപ്പെടെ സൈനിക താവളം ഒരുക്കാൻ ഇന്ത്യ ആരംഭിച്ചതോടെയാണ് നേപ്പാൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്വയം അറിയിച്ചത്. കാലാപാനി, ലിപുലേഖ്, ലിംപിയാധുര തുടങ്ങിയ സ്ഥലങ്ങളെയാണ് നേപ്പാൾ നിലവിൽ ഭൂപടത്തിലാക്കിയിരിക്കുന്നത്. അതേസമയം ഭരണഘടനാ ഭേദഗതി വരുത്തി പുതിയ ഭൂപടത്തിന് അംഗീകാരം നേടിയെടുക്കാനാണ് നേപ്പാൾ നേരത്തെ ശ്രമിച്ചത്. വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ ചൈനയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതോടെ നേപ്പാൾ സ്വയം ചർച്ചയ്ക്കായി മുന്നോട്ട് വരികയായിരുന്നു. ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഇതിനു മുമ്പും നേപ്പാൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ സമാധാന ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും അത് പരിഹരിച്ചിട്ടുമുണ്ട്. എന്നാൽ അടുത്തിടെ നേപ്പാൾ ഏകപക്ഷീയമായി പുതിയ ഭൂപടം പുറത്തിറക്കുകയായിരുന്നു. ഇതിന്റെ ആദ്യപടിയായി തർക്ക പ്രദേശങ്ങളെ സ്വന്തം ഭൂപടത്തിൽ ഉൾക്കൊള്ളിക്കുകയും ഇതിനെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഭരണഘടനാ ഭേദഗതി നേടിയെടുക്കാനുള്ള ശ്രമമാണ് നേപ്പാൾ കൈക്കൊണ്ടത്. എന്നാൽ വിഷയത്തിൽ ഇന്ത്യ മൗനം പാലിക്കുകയും നിയന്ത്രണരേഖ കടന്നു കയറാനുള്ള ചൈനയുടെ ശ്രമത്തിനെതിരെ നടപടി യുദ്ധസജ്ജമായതോടെ നേപ്പാൾ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു. നേപ്പാളിന്റെ തീരുമാനം ശാശ്വതമാണ്. കാരണം ആ പ്രദേശങ്ങൾ നേപ്പാളിൻ്റെതാണ്. അതിൽ യാതൊരു അവ്യക്തതയുമില്ല. എന്നിരുന്നാലും ഏത് ഭാഗമാണ് നേപ്പാളിൻ്റെതെന്ന് തിരിച്ചറിയാൻ ഇന്ത്യയുമായി ചർച്ചകൾ ആവശ്യമാണ്. പാർലമെന്റ് ഒരിക്കൽ പാസാക്കുന്ന തീരുമാനം മാറ്റാൻ കഴിയില്ല. എന്നാൽ സംഭാഷണം പുനരാരംഭിക്കുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂപട വിഷയത്തിൽ നേപ്പാളിനെയും വെള്ളം കുടിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. നേപ്പാളിന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നേപ്പാളിന്റെ വാദം ചരിത്ര വസ്തുതകൾക്കെതിരെയാണെന്ന് പറഞ്ഞ ഇന്ത്യ ഈ നടപടിയിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം അടിസ്ഥാനരഹിതമായ വാദങ്ങൾ അംഗീകരിക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.